ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് ചാലിയാർ പുഴയിലൂടെയാണ്. ഈ ചാലിയാർ പുഴയുടെ തീരത്ത് സുന്ദരമായ ഒരു വീട് വെക്കുക എന്നത് എല്ലാ മലബാറുകാരുടെയും സ്വപ്നമാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു വീട് വെക്കുക എന്നത് ഭാഗ്യം തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ കാരാട് എന്ന സ്ഥലത്ത് ചാലിയാർ പുഴയുടെ തീരത്തുള്ള ഈ വീടാണ് ഇന്ന് മാസ്റ്റർക്രാഫ്റ്റ് സീസൺ 2 മത്സരിക്കുന്നത്. ബെസ്റ്റ് ഹോം എന്ന കാറ്റഗറിയിലാണ് ഈ വീട് മത്സരിക്കുന്നത്. പുഴവക്കത്ത് ഒരു ഒരു വീട് വെക്കാനുള്ള കൺസെപ്റ്റ് 2012 വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെച്ചിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ഗ്രീനറി ഫേസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇല്ലാത്ത രീതിയിലൊരു ഒരു ഒരു പ്ലോട്ട് നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് അങ്ങനെ എടുത്ത പ്ലോട്ടാണിത്. ഈ പ്ലോട്ട് എടുത്തപ്പം വീടിൻ്റെ എല്ലാ വശത്തും ഒരു ഓപ്പൺനെസ് പുഴയിലേക്കുള്ള വ്യൂ കിട്ടണമെന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് കൊണ്ടുണ്ടായിരുന്നു. ആ കൺസെപ്റ്റ് വെച്ച് ഒരു ആർക്കിടെക്റ്റിനെ ചൂസ് ചെയ്തു. ഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയ ആർക്കിടെക്റ്റും വളരെ ഓപ്പൺ ആയിരുന്നു. അത് ആർക്കിടെക്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു. ദ ഹോൾ ഐഡിയ വേഴ്സ് എല്ലാ റൂമിനും വീട്ടിലെ ഏത് കോർണറിൽ നോക്കുകയാണെങ്കിലും യു ഹാവ് ടു സീ ദ റിവർ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് ആ എയറേഷനും ലൈറ്റും ഒക്കെ വരണം എന്നുള്ള കണ്ടീഷനിൽ ആ രീതിയിൽ പ്ലാൻ ചെയ്തു. ഇൻക്ലൂസീവ് ഡിസൈൻ എന്ന ആർക്കിടെക്ചർ ഫേമിന്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആയ സമിത് ആണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യ സൈറ്റ് കണ്ടപ്പോഴത്തേക്ക് ഈ ബാക്ക് സൈഡ് ഈ ലോണൊന്നും ഇതെല്ലാം കാട് പിടിച്ച സ്ഥലമായിരുന്നു. അല്ല, ഇതിൽ മെയിൻ ഒരു പ്ലസ് പോയിൻ്റ് ഈ സൈറ്റിൻ്റെ അതായിരിക്കും ചിലപ്പം പുള്ളി എടുത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ട് അപ്രോച്ച് കുറവാണെങ്കിലും ബാക്കിൽ പുഴയിലേക്ക് വ്യൂ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് സൈറ്റ്സാണ് കാലിക്കറ്റിലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൂമിനും എല്ലാ ഈവൻ ബാത്റൂംസിനും പോലും ഇതിലേക്കുള്ള വ്യൂ ആയിരുന്നു. അത് ഇപ്പം ഡെഫിനറ്റ്ലി ഏത് ആർക്കിടെക്റ്റ് ആണെങ്കിലും ചെയ്യേണ്ടത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ഡിസൈൻ ചെയ്തത്. പ്ലാനിങ്ങിൽ ആദ്യമായിരുന്നു ഇമ്പോർട്ടൻസ്, എസ്തെറ്റിക്സ് എല്ലാം പിന്നെയാണ് വന്നത്. അപ്പോൾ പ്ലാനിങ് ലെവലിൽ താഴെ ഒരു ബെഡ്റൂം, കിച്ചൺ, ലിവിങ് ഡൈനിങ്, പിന്നെ ആ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു 3-bed. അപ്പോൾ ഇതെല്ലാത്തിനും ഈ പുഴ വ്യൂ, പുഴയിൽ വ്യൂ ഇല്ലെങ്കിൽ പിന്നെ ഈ സൈറ്റിൽ യൂസ് ഇല്ലായിരുന്നു, ഈ സൈറ്റിൽ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലാനിങ്ങിൽ അത് നോക്കിയിട്ട് ആദ്യത്തെ പ്ലാൻ ഡെവലപ്പ് ചെയ്ത്, പിന്നെ മൾട്ടിപ്പിൾ ഡിസ്കഷൻ കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ എസ്തെറ്റിക്സിലേക്ക് പോയത്. അതിപ്പം പ്രത്യേകിച്ച് നമ്മളെ ഡിസൈനിൽ നമ്മൾ ആദ്യത്തെ ആ പ്ലാനിങ്ങിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ എസ്തെറ്റിക് വന്നപ്പോഴത്തേക്ക് എക്സ്റ്റീരിയർ ഡിസൈനിലെല്ലാം വന്നപ്പോഴത്തേക്ക് എല്ലാത്തിനും ബാൽക്കണീസ് കൊടുത്തു. അത് പുറത്തോട്ടേക്ക് പുഴസ് വ്യൂ ആയിരുന്നു. ഈവൻ ബെഡ്റൂംസിൽ തന്നെ നിങ്ങൾ കാണാം, ബെഡെല്ലാം പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഈവൻ ബെഡിൽ കിടന്നു കഴിഞ്ഞാലും കാണാം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കുറേ മരങ്ങളും ഒരു കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ അതിൽ മരങ്ങളൊന്നും അങ്ങോട്ട് മുറിച്ചിട്ടൊന്നുമില്ല. ചെറിയ ഇത് മാത്രം ക്ലീൻ ചെയ്തിട്ട് ബേസിക്കലി നമ്മൾ ആ സൈറ്റ് ഒന്ന് ബേം ചെയ്തെടുത്തപ്പോഴത്തേക്കാണ് ഈ ഒരു വ്യൂ ഓപ്പൺ ആയത്.
ഈ വീടിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത്, ഇവിടുത്തെ ലിവിംഗ് റൂം. മറ്റു വീടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഈ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. മറ്റു വീടുകൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഫോയർ സ്പേസ് ഉണ്ടാകും, അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ലിവിംഗ് സ്പേസ് ഉണ്ടാകും, അതിനോട് ചേർന്ന് ഡൈനിങ്ങും, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു റിയർ സൈഡിലായിട്ട് തന്നെയാണ് ലിവിംഗ് റൂം ഒരുക്കിയിരിക്കുന്നത്. ആസ്പദമാക്കിയിട്ടാണ് ഈ വീട് ഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പുഴയെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ലിവിംഗ് സ്പേസ് തന്നെയാണ്. ഈ ലിവിംഗ് സ്പേസ് നോക്കി തന്നെ നമുക്ക് കാണാം, രണ്ട് ഹൈറ്റിലായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും ഒരു മൂന്ന് സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓണർ ശരിക്കും പുറത്ത് സെറ്റിൽഡ് ആണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഹോളിഡേ ഹോമായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്നാലാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഈ റിവർ വ്യൂ എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഇതേ പറഞ്ഞ പോലെ ഈ പുഴ വ്യൂ കാണിക്കണമെങ്കിൽ ലിവിംഗ് റൂമിൻ്റെ ഈ ഒരു വീതി വേണമായിരുന്നു പുള്ളിക്ക്, വലിയ ലിവിംഗ് റൂം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഡൈനിങ് സ്പേസ് റിയർ സൈഡിൽ വരുമ്പം അതിൻ്റെ വ്യൂ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പ്ലസ് നമ്മളെ സൈറ്റ് തന്നെ ഒരു സ്ലോപ്പ് ആയതിനൊക്കെ ഉണ്ട്. നമ്മൾ എൻട്രീൻ്റെ അവിടെ ഒരു ഒരു ലെവലിലെടുത്തു, പിന്നെ ഡൈനിങ് ലിവിംഗ് സ്പേസ് കുറച്ചുകൂടി താത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ലിവിംഗ് സ്പേസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ വ്യൂ ബ്ലോക്ക് ചെയ്യത്തില്ല. പ്ലസ് നമ്മളിപ്പം ഒരു ഇവിടെ ലിവിംഗ് റൂമിൻ്റെ ഇതിൽ ഒരു സങ്കൻ സീറ്റിംഗ് കൊടുത്ത് അത് കുറച്ചും കൂടി താത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നാലും വ്യൂ ഉണ്ടാകും. പ്ലസ് ഡൈനിങ് സ്പേസിലും ആ ഫർണിച്ചർ കാരണം വ്യൂ ബ്ലോക്ക് ചെയ്യത്തില്ല. അതാണ് ഈ ഡൈനിങ് സ്പേസ് കുറച്ചും കൂടി ഹയ്യറും, പ്ലസ് ആ ലിവിങ്ങിൽ കുറച്ചും കൂടി ലോവർ ഏരിയ വന്നത്. സ്പേസിൻ്റെ ഒരു ബാൽക്കണി ഏരിയ പോലെ കുറച്ച് അപ്പർ ഹൈറ്റിലാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെയും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഓപ്പൺ ആണ്. അപ്പം ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു ഹോൾ ഇങ്ങനെ ലെവൽസ് ഡിഫറൻസിലും അതേപോലെ ഓപ്പൺ ആക്കിയും വെച്ചിരിക്കുന്നത് ഈ റിവർ വ്യൂ ഒരു രീതിയിലും ഇൻട്രപ്റ്റ് ചെയ്യരുത് എന്നൊരു കൺസെപ്റ്റിലാണ്. ബ്രൗണിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലും വൈറ്റ് കളർ കോമ്പിനേഷനും കൂടിയാണ് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പ്ലസൻറ്റും അതുപോലെ തന്നെ ധാരാളം സൺലൈറ്റും ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റിവർ വ്യൂ ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ ക്ലീൻ ആൻഡ് കോമ്പാക്റ്റ് ആണ്. കിച്ചൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ഓപ്പണിംഗ്.
ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടോ അല്ലെങ്കിൽ രാത്രി സമയത്ത് റിവർ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഒരു ഡിന്നർ സ്പോട്ടായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.